ഡബ്ല്യു ഡബ്ല്യു തൊട്ടതെല്ലാം പൊന്നാക്കിയ റെസ്ലറാണ് റോമൻ റെയ്ൻസ്. മൂന്ന് തവണ ഡബ്ല്യു ഡബ്ല്യു ചാമ്പ്യൻഷിപ്പും രണ്ട് തവണ യൂണിവേഴ്സൽ ചാമ്പ്യൻ, അഞ്ച് തവണ റെസൽമേനിയ മെയിൻ ഇവന്റ് തുടങ്ങിയ ഒരുപാട് നേട്ടങ്ങൾ റോമൻ റെയ്ൻസ് ഡബ്ല്യു ഡബ്ല്യു ഉണ്ടാക്കിയിട്ടുണ്ട്. യൂണിവേഴ്സൽ ചാമ്പ്യനായി 565 ദിവസം പിന്നിടുമ്പോൾ റോമൻ റെയ്ൻസ് അല്ലാതെ മറ്റൊരാളെ ആ ചാമ്പ്യൻഷിപ്പിന് പകരം ഡബ്ല്യു ഡബ്ല്യു ചിന്തിച്ചിട്ട് പോലുമില്ല. ജോൺ സീനയ്ക്ക് ശേഷം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തന്റേതായ വലിയൊരു ആരാധക വൃന്ദത്തെ ഉണ്ടാക്കിയെടുത്ത ഒരു റെസ്ലറും കൂടിയാണ് റോമൻ റെയ്ൻസ്. ഇത്തരത്തിൽ ഡബ്ല്യു ഡബ്ല്യു ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ച റോമൻ റെയ്ൻസ് ഡബ്ല്യു ഡബ്ല്യു അല്ല ആദ്യം സൈൻ ചെയ്യാൻ തീരുമാനിച്ചത് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? നമ്മൾക്കറിയാം 2010 ഡബ്ല്യു ഡബ്ല്യുയുടെ തേർഡ് ബ്രാൻഡായ FCWമായി സൈൻ ചെയ്യുന്നത്. എന്നാൽ റോമൻ റെയ്ൻസിന്റെ റിയൽ ബ്രദർ ആയിട്ടുള്ള റോസി എന്ന റെസ്ലർ 2007-2008 കാലഘട്ടങ്ങൾ ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം റോമൻ റെയ്ൻസിനോട് ഡബ്ല്യു ഡബ്ല്യു റോമൻ റെയ്ൻസിന്റെ കരിയർ തുടങ്ങുന്നതിനേക്കാളും മുൻപ് ന്യൂ ജപ്പാനിൽ കുറച്ച് നാൾ വർക്ക് ചെയ്ത് റെസ്ലിംഗിൽ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആവശ്യപ്പെട്ടു. ഇത് പ്രകാരം റോമൻ NJPWയിലും സൈൻ ചെയ്യാൻ തയ്യാറായി. എന്നാൽ കോൺട്രാക്ട് സൈൻ ചെയ്യുന്നതിന് മുൻപ് ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗ് റോമൻ റെയ്ൻസിനോട് അവരുടെ ഡോജോയിൽ 3 മാസത്തോളം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടു. ഈ ഡോജോ എന്ന് പറഞ്ഞാൽ റെസ്ലേഴ്സ് യോഗ ധ്യാനം തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. എന്നാൽ റോമന് ഈ ഒരു കാര്യത്തിനോട് ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു, അതായത് ഡോജോയിൽ സ്റ്റേ ചെയ്യുന്നതിൽ. അതുകൊണ്ട് തന്നെ ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗുമായി സൈൻ ചെയ്യാതെ റോമൻ റെയ്ൻസ് നേരിട്ട് ഡബ്ല്യു ഡബ്ല്യുയുടെ FCWമായി കോൺട്രാക്ട് സൈൻ ചെയ്തു. 2010 FCW ഡെബ്യൂട്ട് ചെയ്തു. അന്ന് തന്റെ സഹോദരന്റെ വാക്ക് നിരസിച്ചത് ഒരു തരത്തിൽ റോമന് ഗുണം ചെയ്തു എന്ന് പറയാം. അഥവാ ന്യൂ ജപ്പാനുമായി സൈൻ ചെയ്തിരുന്നുവെങ്കിൽ ചിലപ്പോൾ റോമൻ ന്യൂ ജപ്പാനിൽ തന്നെ തുടരാനുള്ള സാധ്യതകളുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ റെസ്ലിംഗ് സ്റ്റൈലിലും ലുക്കിലുമൊക്കെ വ്യത്യാസമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ റോമൻ ഇന്ന് കാണുന്ന ഒരു നിലയിലെത്തുമോ എന്നുള്ള കാര്യം സംശയമാണ്. എന്നാൽ FCWയിൽ സൈൻ ചെയ്ത റോമൻ 2 വർഷത്തിനുള്ളിൽ തന്നെ WWയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച ടീമുകളിൽ ഒന്നായ ഷീൽഡ് ടീമിലെ ഒരു മെമ്പർ ആവുകയും ഇന്ന് WWയുടെ തന്നെ ഹെഡ് ഓഫ് ദി ടേബിളായി തുടരുകയും ചെയ്യുന്നു. ഇതിനെല്ലാം കാരണമായത് റോമൻ റെയ്ൻസ് നേരിട്ട് WWയിൽ കോൺട്രാക്ട് സൈൻ ചെയ്യാൻ എടുത്ത തീരുമാനമാണ്. അപ്പോൾ റെസ്ലേഴ്സിനെയും റെസ്ലിംഗിനെയും കുറിച്ച് ഇതുപോലെയുള്ള കാര്യങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.